സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ മറ്റന്നാൾ മുതൽ കേരളം അടച്ചിടാൻ സാധ്യത മുഖ്യമന്ത്രിയുടെ തീരുമാനം മറ്റന്നാൾ വരുന്നു തിരുവനന്തപുരം ജില്ലയിൽ നാളെ മുതൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ മറ്റന്നാൾ കോവിഡ് അവലോകന യോഗം ചേരും മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഉൾപ്പെടെ കോവിഡ് പടർന്നു പിടിച്ച സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭാഗികമായി അടച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ പല നേതാക്കൾക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തു സി ജില്ലാ സമ്മേളനത്തിൽ സജീവമായിരുന്നവർക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത് നോർക്കയിൽ സിഇ ടക്കമുള്ള ജീവനക്കാർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വനം ദേവസ്വം മന്ത്രിമാരുടെ ഓഫീസിലും നിരവധി പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തതോടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ലൈബ്രറി അടച്ചു തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു രണ്ടിലൊരാൾക്ക് കോവിഡ് രോഗമുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു പറഞ്ഞു നാൽപ്പത്തി എട്ട് ശതമാനത്തിലെത്തി ഇന്ന് ആറായിരത്തിലേറെ പേർക്ക് തിരുവനന്തപുരത്ത് കോവിഡ് കേസ് കോവിഡ് ബാധ രൂക്ഷമായതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ജില്ലാ ഭരണകൂടം വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ അൻപത് പേർ മാത്രമാണ് പങ്കെടുക്കുന്നതെന്ന് ഉറപ്പാക്കും ഇത് പരിശോധിക്കാൻ പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിക്കും മാളുകളിൽ ആളുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം കോവിഡ് ബാധ രൂക്ഷമായതോടെ തലസ്ഥാനത്തെ പല കോളേജുകളും അടച്ചു വാഹനങ്ങളുടെ തിരക്ക് ഉൾപ്പെടെ നിയന്ത്രിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ആന്റണി രാജു അറിയിച്ചു നാളെ ചേരുന്ന ഉന്നതതല യോഗത്തിലാവും നിയന്ത്രണങ്ങളെ സംബന്ധിച്ച തീരുമാനമുണ്ടാകും കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ പൊതുപരീക്ഷാ ക്ലാസുകൾ ഉൾപ്പെടെ മുതിർന്ന ക്ലാസുകൾ ഓഫ്ലൈനായും മറ്റു ക്ലാസുകൾ ഓൺലൈനായും മദ്രസകൾ പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചു വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്